മഴ ശമിച്ചതോടെ ശബരിമല തീർത്ഥാടകർക്കുള്ള നിയന്ത്രണം നീക്കി. നിലയ്ക്കലിൽ നിന്ന് നിയന്ത്രിത തോതിൽ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിട്ടു. നിലയ്ക്കലിലെ തെയ്യഭക്തരെയാണ് ആദ്യഘട്ടത്തിൽ കടത്തിവിടുകയെന്ന് പത്തനംതിട്ട കളക്ടർ വ്യക്തമാക്കി. കക്കി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ആദ്യം പത്തനംതിട്ട കളക്ടറുടെ പ്രതികരണത്തിലേക്ക്. ശബരിമലയിലേക്കും പമ്പയിലേക്കുമുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഉത്തരവ് തന്നെയാണ് നിലവിലുള്ളത്. എങ്കിലും അല്പം മഴ കുറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ ദർശനത്തിന് സൗകര്യം ഒരുക്കും എന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി നമുക്കിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഭക്തരെ മാത്രം, നിലയ്ക്കൽ നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഭക്തരെ മാത്രം അവർക്ക് യാതൊരു വിധത്തിലുള്ള അസൗകര്യവും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അബിലാലാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. അബിലാൽ, രാത്രി വൈകിയാണല്ലോ ആ തീരുമാനം വന്നത്. അതായത് ഏകദേശം 12 മണി അടുപ്പിച്ചാണ് ആ തീരുമാനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് പേർ അറിഞ്ഞിരിക്കണമെന്നില്ല. നിലയ്ക്കലിൽ കൂടുതൽ ഭക്തരുള്ളതും ഈ നിയന്ത്രിതമായി കടത്തിവിടാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടോ? മഴ മാറിയത് മാറ്റി നിർത്തിയാൽ, അല്ല മഴ കുറഞ്ഞത് മാറ്റി നിർത്തിയാൽ? അബിലാൽ, കശ്മി, രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് നിലയ്ക്കലിൽ കൂടുതൽ ആളുകളെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് തങ്ങാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം റിപ്പോർട്ട് ചെയ്തതുപോലെ അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അവിടെ പാർപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും അതേസമയം തന്നെ ആ മഴ മാറി നിൽക്കുന്ന അനുകൂലമായ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തി എത്രയും വേഗം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പരമാവധി ആളുകളെ പമ്പയിലേക്കും പിന്നീട് സന്നിധാനത്തേക്കും കടത്തിവിട്ട് സുഖദർശനത്തിന് സാധ്യത സാഹചര്യം ഒരുക്കിക്കൊണ്ട് എത്രയും വേഗം അവരെ മലയിറക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതേസമയം തന്നെ നിലയ്ക്കലിലേക്കുള്ള തീർത്ഥാടകരെ ജില്ലയുടെ പല കേന്ദ്രങ്ങളിലും തടഞ്ഞു നിർത്തിയിട്ടുള്ള സ്ഥിതിയുണ്ട്. അതായത് നിലയ്ക്കലിലേക്ക് എത്തുന്ന തീർത്ഥാടകരെ പരിപൂർണമായി തടയുക, ഒപ്പം തന്നെ നിലയ്ക്കലിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ പരമാവധി വേഗത്തിൽ ദർശനം കഴിഞ്ഞ് മടക്കി അയക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ 9 KSRTC ബസ്സുകളിലായി ഏറെക്കുറെ 350 തീർത്ഥാടകർ നിലയ്ക്കലിൽ നിന്നും പമ്പ വഴി ഇപ്പോൾ സന്നിധാനത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വരും മണിക്കൂറുകളിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുമെന്ന് ഇക്കഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി മഴ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. പമ്പയിലും സന്നിധാനം അടക്കമുള്ള മേഖലയിലും തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മഴ പൂർണ്ണമായി മാറുമെന്നോ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുകയില്ല എന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല. അനുകൂലമായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് സ്വാഭാവികമായ ഒഴുക്കിൽ ഒരല്പം കൂടുതൽ ജലനിരപ്പ് ഉയർന്നു വന്നാൽ പോലും പ്രശ്നമില്ല എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കക്കി ആനത്തോട് ഡാമിൻ്റെ തുറന്നു വെച്ച ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററിൽ നിന്നും 90 സെൻറ്റിമീറ്ററായി ഉയർത്തിയിട്ടുള്ളത്. 7:15 കൂടിയാണ് ഇത്തരത്തിൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടത്. ഇതിനെ തുടർന്ന് പമ്പയിൽ ത്രിവേണി ഭാഗത്തടക്കം 15 സെൻറ്റിമീറ്ററോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പമ്പ ഗണപതി കോവിലിന് മുന്നിലുള്ളതാണ്. ഈ ഭാഗത്ത് നുണങ്ങാറിന് സമീപമാണ് ഇപ്പോൾ മണൽപ്പരപ്പിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലും ഇതേ തോതിലാണ് ഈ മേഖലയിൽ വെള്ളം ഉയർന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. സന്ദർശകർക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് യാത്ര ചെയ്യുന്നതിനോ വാഹനങ്ങൾ കടന്നു പോകുന്നതിനോ പമ്പയിൽ ഈ മണപ്പരപ്പിൻ്റെ പ്രദേശത്ത് യാതൊരു തടസ്സവുമില്ല. ഈ നിലയിൽ സുരക്ഷിതമായ അളവിൽ വെള്ളം തുറന്നു വിടുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് വരും മണിക്കൂറുകൾ ഉണ്ടാവുക. അതേസമയം തന്നെ പമ്പ ഡാം വലിയ തോതിൽ നീരൊഴുക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. 964 അടിയിലേക്ക് ജലനിരപ്പ് ഇന്നലെ രാത്രി എത്തുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പമ്പ ഡാം തുറന്നു വിടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ ഡാം തുറന്നു വിടുന്നതിന് മുൻപായി തന്നെ കക്കി ഡാമിലെ പരമാവധി അധിക ജലം ഒഴുക്കി വിടാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ രാവിലെ 7:15 കൂടി ഡാം ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററിൽ നിന്നും 90 ഒഴുക്കി വിട്ടിട്ടുള്ളത്. അങ്ങനെ വിവിധ ഡാമുകളുടെ ജലനിരപ്പും കാലാവസ്ഥയും പരിശോധിച്ച് സുരക്ഷിതമെന്ന് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച ശേഷമാണ് നിലവിൽ നിയന്ത്രിതമായ തോതിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി അധിക ജലം ഒഴുക്കി വിടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് മഴയുടെ കൂടി കാര്യങ്ങൾ പരിഗണിച്ച്, പമ്പ ഡാം തുറന്നു വിടേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് കൂടി പരിഗണിച്ച് ആയിരിക്കും ഇപ്പോൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറുകളുടെ കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും വലിയ ആശ്വാസം, 7 മണിക്കൂർ 8 മണിക്കൂർ നീണ്ടു നിന്ന ആശങ്കകൾക്ക് നേരിയ തോതിൽ അയവ് വരുത്തിക്കൊണ്ടാണ് 8:15 കൂടി ജില്ലാ കളക്ടർ പമ്പയിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടാൻ വേണ്ടി അനുമതി നൽകിയത്. തുടർന്ന് 8:45 കൂടിയാണ് നിലയ്ക്കലിൽ നിന്നും ആദ്യ KSRTC ബസ് പുറപ്പെട്ടത്. ഇപ്പോൾ 8 ബസ്സുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. 350 തീർത്ഥാടകർ പമ്പ വിനിട്ട് സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂറായി മഴ ഏറെക്കുറെ മാറി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ജലനിരപ്പ് പമ്പയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല. യാത്രയ്ക്ക് യാതൊരു തടസ്സവും നിലവിലില്ല. ശരി, അബിലാലാണ് വിവരങ്ങൾ നൽകിയത്. നിലയ്ക്കലിൽ നിന്ന് ലിജോ കൂടി ചേരുന്നു. ലിജോ, അല്ലെങ്കിൽ തന്നെ
അത്രത്തോളം തീർത്ഥാടകരെ എത്താക്കാനുള്ള കപ്പാസിറ്റി നിലയ്ക്കലിനില്ല. പ്രാഥമിക സൗകര്യങ്ങളുടെ പ്രശ്നമൊക്കെ പ്രതിസന്ധിയാകുമ്പോൾ കഴിഞ്ഞ രാത്രി അവിടെ ഭക്തർ കഴിഞ്ഞുകൂട്ടിയത് എങ്ങനെയാണ്? കടത്തിവിടുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നുണ്ടോ? ഹഷ്മി, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലയ്ക്കൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. കാര്യം ഇവിടെ അങ്ങനെ തങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടില്ല. ഇവിടെ തീർത്ഥാടകർ ഇവിടെ എത്തുന്നു, അതിനുശേഷം ഭക്തർ അതിന് ബസ്സുകളിലേക്ക് ഓരോ മിനിറ്റ് ഇടപെട്ടാണ് പമ്പയിലേക്ക് നിലവിൽ ഇവിടെ നിന്ന് ബസ് സർവീസ് നടത്തുന്നത്. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ രാത്രി വരെ ഉണ്ടായിരുന്നത്. പക്ഷേ 12 മണിയോടുകൂടി അങ്ങോട്ടുള്ള നിരോധനം തീർത്ഥാടകരെ കടത്തിവിടാതായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. രാത്രി 1 മണിക്ക് ശേഷം എത്തിയവരുണ്ട്, പല സമയങ്ങളിൽ എത്തിയവരുണ്ട്. ഇവരാണ് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചത്. കാര്യം വെള്ളത്തിന്റെ ഒരു അപര്യാപ്തത ഉണ്ട് എന്ന് പറയുന്നു. അത് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നു, സാധാരണ രീതിയിൽ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ ഇത്രത്തോളം ഭക്തർ ഇവിടെ തങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റിന്റെ കാര്യങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത്. സാധാരണ ഇവിടെ ഭക്തർ അങ്ങനെ തങ്ങാറില്ല, പക്ഷെ തങ്ങിയത് മൂലമുണ്ടായ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഒരു ഏകദേശം 1 മണിക്കൂർ 9:45 ഇവിടെ നിന്നും ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയത്. അതോടുകൂടെ തിരക്കിന് നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. ഭക്തരും അതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ്. ഉദ്യോഗസ്ഥർക്കും പഴയതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള തന്ത്രപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ഒരു ക്യൂ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ വാക്സിനേഷൻ അതോടൊപ്പം തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തവർ വന്നവർക്ക് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്താൽ മാത്രമായിരിക്കും ബസ്സിൽ കയറ്റി വിടുക. അതിനുള്ള ചെറിയൊരു ക്യൂ ആണ്. കാര്യം കുറെ നേരമായിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നു. വീണ്ടും ബുദ്ധി വേർന്നും കൊണ്ടല്ല, ആളുകളെ കടത്തിവിടാത്തത് കാരണം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും ആളുകളെ കടത്തിവിട്ടപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ചെറിയൊരു ക്യൂ അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇവിടെ നിലയ്ക്കൽ നിന്നും സാധാരണ രീതിയിൽ ഓരോ മിനിറ്റ് ഇടവിട്ട് തന്നെ KSRTC ഇപ്പോൾ ചെയിൻ സർവീസ് നടത്തുന്നുണ്ട്. ചെയിൻ സർവീസ് നടത്തി ഭക്തരെ പമ്പയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നിലയ്ക്കലിലേക്ക് ഇപ്പോൾ ഭക്തരെ ആരെയും തന്നെ കൊണ്ടുവരുന്നില്ല. സാഹചര്യങ്ങൾ കൂടെ വിലയിരുത്തി കാര്യം ഇവിടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഭക്തർ ഇപ്പോൾ തങ്ങി നിൽപ്പുണ്ട്. ഇവർ പോയി മടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.